ഇന്ന് മനസ്സമ്മതമായിക്കൊണ്ട് ഈ ബൊക്കയും പൂവൊക്കെ ഞാൻ മേടിച്ചുകൊണ്ടെന്നാ പോരായിരുന്നു. മുതലാളി വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അങ്ങനല്ലടാ, എനിക്ക് ആകപ്പാടെ അവള് മാത്രല്ലേ ഉള്ളൂ, അവടെ കല്യാണത്തിനെല്ലാം എനിക്ക് തന്നെ ചെയ്യണം. പയ്യനെങ്ങനെ നോക്കിയേ? ഞാൻ കണ്ടതാ മുതലാളി. എന്നാലും എന്തെങ്കിലും ഒന്ന് പറ. മുതലാളിയെ കൊത്തി വെച്ചോലുണ്ട്. നീ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കാണോടാ? അതെന്നാ മുതലാളി അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ലേ. പിന്നെ നമ്മുടെ അസൂയക്കാരെ എല്ലാം വിളിച്ചിട്ടുണ്ടല്ലോ, ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഞെട്ടണം, ഞെട്ടി തകരണം. എന്റെ സാമ്രാജ്യത്തിൽ വന്നിട്ട് എന്നോട് ധൈര്യം ഉണ്ടോന്ന് ചോദിക്കുന്നു. ഒന്നും നോക്കണ്ട, എല്ലാത്തിന്റെ കാലും കൈതലൊടിച്ച് പുഴയിലിട്ട് ഞാൻ അടി തുടങ്ങും, പിന്നെ നീ തീർത്തോണം. ആരാണ് എന്റെ തന്ത്രി? एक मिनट है. हाँ चमाने पकड़ो, मैं नहीं छोड़ेगा. बोधम इवे कुरचा. अयो चोको अल अन्वेषण संघते तेजिधि. ഞാൻ സ്വർഗത്തിലെത്തിയോ? സ്വർഗത്തിലെത്താനുള്ള പണിയൊന്നും ഞാൻ ചെയ്തില്ലല്ലോ അല്ലേ കർത്താവേ? പിന്നെങ്ങനെ? ആ ഇല്ല, നരകത്തിൽ തന്നെയാ. അപ്പാ, അപ്പനിപ്പോ എങ്ങനുണ്ട്? നീയാ? അപ്പ ഞാൻ മരിച്ചില്ലേ. നിങ്ങളെന്താ ഇവിടെ? ഇന്നാണ് മനസ്സമ്മതം തീരുമാനിച്ചിരുന്നത്. ഓ, ഞാനൊന്ന് രണ്ടു കാലം നിന്നിട്ട് പോരെ മോനെ. ഓ, ഇവന്മാരെന്ത് ഇവിടെ? ഇവരെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച്. നല്ല പോലെ വേദനയുണ്ടോ? കുഴപ്പമില്ല. സെബാനോ? ഈ കിടപ്പ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നു. നിങ്ങളെല്ലാരും ഒന്ന് പുറത്തോട്ട് നിൽക്കേ, എന്നിട്ട് അവനോട് ഒറ്റയ്ക്കൊന്ന് കയറി വരാൻ പറ. എന്നാ പിന്നെ നമുക്ക് പുറത്തോട്ട് നിൽക്കാം. വാ മക്കളെ, വാ. ശരി, ഈ പൂവ് ഇവിടെ ഇരിക്കട്ടെ. ശരിക്കും റീതാ വെക്കണ്ട്, അതടുത്ത അവസരത്തിലാവാം. പുള്ളിക്ക് നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പക്ഷേ സംശയത്തോടെ ഒരു നോട്ടം നോക്കി. ഇനി ഇവിടുന്ന് എഴുന്നേറ്റ് കല്യാണം നടത്താൻ നോക്കി കഴിഞ്ഞാൽ പെടലി അടിക്കാൻ പുള്ളിക്ക്. പെടലിയൊക്കെ എന്തിനാ നടു ചവിട്ടിത്തുള്ളത്? പച്ചക്ക് എത്തിച്ചാലോ? എന്നാണെങ്കിലും വീട്ടിൽ പോയിട്ട് ആലോചിക്കുക. എന്റെ കർത്താവേ, ഈ ഒരു അടി 4 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ എനിക്കിപ്പോ പിള്ളേര് രണ്ടായനെ. വൈകിപ്പോയി. എന്നാലും നീ എന്നെ ഒറ്റക്കെട്ടിട്ട് മുങ്ങിക്കളഞ്ഞില്ലടാ. മുതലാളിയെ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പറ്റിയില്ല. മുതലാളി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മസലും പിടിച്ച് നടക്കുന്നേ ഉള്ളൂ. എന്റെ ഈ രണ്ട് ഷോൾഡർ ഇളകി കിടക്കുക, മുട്ടേറിട്ട രണ്ടും തെന്നിരിക്കുക. മുതലാളിക്കറിയോ, ഈ ശരീരത്തില് വേദന ഇല്ലാത്ത 1 ഇഞ്ച് സ്ഥലമില്ല. ആമവാദമാ. ഏത് നേരവും ഞാനിതും പുരട്ടി തിരുമ്പിക്കൊണ്ട് നടക്കുക. ഒരു തോർത്ത് പിഴിയാൻ പോലും എന്നെ കൊണ്ട് പറ്റുകയല്ല മലയാളി. എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിക്കുന്നതും മുണ്ടടിപ്പിക്കുന്നതും ഒക്കെ എന്റെ കെട്ടിയോളാ. മുണ്ടഴിച്ചിട്ട് കുനിഞ്ഞു നടക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ നിന്ന് എന്നെ മുണ്ട് മടക്കി കുത്തി ക്ലിപ്പിട്ട് വിട്ടേക്കുക. ഇതേ കണ്ടോ? എന്നതാടാ ഇത്? എന്നാലും എന്റെ സബാനെ, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിന്നെ ഒരുത്തിനെ വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടിയത്? ആരെയൊക്കെയാടാ ഞാൻ വെല്ലുവിളിച്ചത്? അപ്പോഴൊക്കെ എന്റെ മുതലാളിക്കൊന്നും വരുത്തരുത് എന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇത്ര കുനിയാൻ പറ്റുള്ളൂ. എന്റെ മുതലാളി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇത്ര എഴുന്നേക്കാൻ പറ്റുള്ളൂ. ശരിക്കും ചികിത്സ വേണ്ടത് നിനക്ക് സബാനെ. ഇങ്ങോട്ടിരുന്നു സൂക്ഷിച്ച്. ഓ, യൂക്കാലിയുടെ സ്പ്രേ അടിക്കുന്നെന്ന് നീ എന്നോട് നുണ പറഞ്ഞതായിരുന്നല്ലേ? ആ രമണ സിസ്റ്റിനോട് പറഞ്ഞ ചൂടുവെള്ളം കിട്ടും, ഒന്ന് ചൂടും പിടിച്ചോ. ശരി മോലാളി.